നേരത്തെ മീനിൽ മസാല തേച്ച് പിടിപ്പിച്ചാ രണ്ടു മണിക്കൂർ പിടിപ്പിച്ചാ അതിനുശേഷം വർക്കുന്ന സമയത്ത് പിന്നെ ഒന്നുകൂടി നോക്കും ഹായ് വെൽക്കം ബാക്ക് ടു സാറങ്സ് ഫുഡ് ഗാരേജ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ലാൻഡ്മാർക്കിനടുത്ത് കൂടത്തുംപാറ എന്ന സ്ഥലത്തുള്ള നന്മ ഹോട്ടലിലാണ്. നല്ല നാടൻ ഊണും പൊരിച്ച മീനും ബീഫ് ഫ്രൈ ഒക്കെയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ. എന്തായാലും അതിന്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളെ പോയി നോക്കാം. അപ്പൊ നന്മ ഹോട്ടലിന്റെ മുതലാളിയല്ലേ അജയേട്ടൻ? അപ്പൊ ഈ ഹോട്ടൽ ഇപ്പൊ എത്ര കാലം തുടങ്ങിയിട്ട്? 13 വർഷം. ഊണ് എത്ര മണിക്കാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 4 മണി വരെ. 4 മണി വരെ ഉണ്ടോ? എന്തൊക്കെയാ ഊണ്? എന്തെങ്കിലും സൈഡ് ഉണ്ടാവുക? സൈഡ് പറഞ്ഞാല് ഫസ്റ്റിൽ അച്ചാറ് ഓരോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക. മാങ്ങ ആണെങ്കിൽ അത്, ചേന അല്ലെങ്കിൽ ബീട്രൂട്ട്, അങ്ങനെ ഓരോ ദിവസം മാറി മാറി വരും. എല്ലാ ദിവസവും സാധനങ്ങൾ മാറും. ഇന്നിപ്പോ ഉള്ളത് മാങ്ങൻ്റെ അച്ചാറ്, പയറിൻ്റെ ഉപ്പേരി, അവിയല്, ഓലൻ. കൂടെ പപ്പടം ഉണ്ടാവും, പിന്നെ മോരുണ്ടാവും. അപ്പൊ അത്ര സാധനങ്ങൾ, പിന്നെ സാമ്പാറും മീൻകറി, പിന്നെ പൊരിച്ചത് 4 ഐറ്റംസ് ഉണ്ടാവും. ബീഫ് ഫ്രൈ ഉണ്ടാവും. പൊരിച്ചെന്തൊക്കെയാണ്ടാവുക? പൊരിച്ചത് അയക്കോറി ഉണ്ടാവും, നെയ്മീൻ ഉണ്ടാവും, അയില ഉണ്ടാവും, പിന്നെ മാന്ത ഉണ്ടാവും. ഇന്ന് മാന്ത കിട്ടിയില്ല, എല്ലാം മാന്ത ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ഉണ്ടായി, ഇപ്പൊ ഇല്ല. അപ്പൊ ഞങ്ങൾ ഫുള്ള് ഇതിലേക്ക് യാത്രക്കാരായിരിക്കില്ല വരുന്നത്? 70% യാത്രക്കാർ. പിന്നെ ബാക്കി ഹൈലൈറ്റിലും ലാൻഡ്മാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ചോറിന്റെ കൂടെ എത്ര സൈഡാ? 1, 2, 3, 4 ഒപ്പം അടക്കം 5 അല്ലേ? അതെ. ഈ അച്ചാർ കേട്ടോ, ഒരു രക്ഷയില്ല. അച്ചാർ മാങ്ങാച്ചാറാട്ടോ. മാങ്ങാച്ചാറും ചോറും ശകലം ബീഫ്, നല്ല കുരുമുളക് ഇട്ട് വരട്ടി വെച്ച ബീഫ് എല്ലാം കൂടി ഇങ്ങനെ ചോറിട്ട് ഇങ്ങനെ കുഴച്ച് 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 ഉള്ള ബീഫ് എനിക്ക് നല്ല ഇഷ്ടപ്പെടുക. പിന്നെ പൊരിച്ചമീൻ ഉണ്ട്, പൊരിച്ചമീനെ മറന്നല്ല. ഒരു അയലയും ഐക്കൂറയാണേ, നന്നായി മുരിച്ചെടുത്ത ഐക്കൂറ. നല്ല ഫ്രഷ് മീനല്ലേ അജയേട്ടൻ? ഇവിടെ മീൻ പൊരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. മീനിൽ ആദ്യം മസാല മാരിനേറ്റ് ചെയ്ത് വെക്കും. ഒരു 2 മണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം പൊരിക്കുന്ന സമയത്ത് വേറൊരു സ്പെഷ്യൽ മസാല അതിനുള്ളിൽ തേച്ചിട്ടാണ് പൊരിക്കുന്നത് കേട്ടോ. ഊണിന് 50 രൂപയും, ഐക്കൂറയ്ക്ക് 90 രൂപയും, നെയ്മീന് 70 രൂപയും, അയലയ്ക്ക് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കോഴിക്കോടുള്ളവർക്കും കോഴിക്കോടിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്കും ലഞ്ച് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ലൊക്കേഷൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മുടെ തൊണ്ടയാട് പന്തിരങ്കാവ് ഹൈവേയിൽ കൂടത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.